കേരളത്തിലെ മാധ്യമങ്ങൾ അത്രയൊന്നും ചർച്ച ചെയ്യാതെ പോയ ഒരു ഹർജിയുണ്ട്. പിണറായി വിജയനെതിരായ സ്വർണക്കടത്ത്, ഡോളർ കടത്ത് ഇത്തരം കേസുകളിലെ ഹർജി. ഹൈക്കോടതിയിൽ മാർച്ച് 4 ഇതിനു മുൻപ് ഹർജിയിൽ വാദം കേട്ടത്. നാളെ, അതായത് മാർച്ച് 22 കോടതി ഈ കേസിൽ അവസാന വാദം കേൾക്കുകയാണ്. ഇതോടെ കേരളം ചർച്ച ചെയ്തതുപോലെ പിണറായി വിജയൻ എന്ന കേരള മുഖ്യമന്ത്രിയിലേക്ക് കാര്യങ്ങൾ കൂടുതലടുക്കും. HRDS സെക്രട്ടറി അജി കൃഷ്ണൻ അഡ്വക്കേറ്റ് KM ഷാജഹാൻ വഴി കേരള ഹൈക്കോടതിയിൽ സമർപ്പിച്ചതാണ് ഇതു സംബന്ധിച്ച ഹർജി. കഴിഞ്ഞ വാദം നടന്ന സമയത്ത് കോടതിയോട് ഹർജി തള്ളണമെന്ന് AG ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഒരു കാരണവശാലും ഹർജി തള്ളാനാവില്ലെന്നും ഇതിന്മേൽ നിങ്ങൾക്ക് എന്തെങ്കിലും എതിർപ്പുണ്ടെങ്കിൽ ഒബ്ജക്ഷൻ നൽകാമെന്നുമായിരുന്നു ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ ബെഞ്ച് പറഞ്ഞത്. ഇതനുസരിച്ച് സംസ്ഥാനം ഒബ്ജക്ഷൻ നൽകിയിട്ടുണ്ട്. അതിന്മേൽ നാളെ അഡ്വക്കേറ്റ് ജനറലിന്റെ വാദവും അതിനുള്ള മറുപടിയായി ഹർജിക്കാരന്റെ അഭിഭാഷകനായ KM ഷാജഹാന്റെ മറുവാദവും നടക്കും. വാദിക്ക് വിശ്വാസ്യതയില്ല, അതുകൊണ്ട് നിലനിൽപ്പില്ല എന്നൊക്കെയാണ് ഒബ്ജക്ഷന് മേൽ പ്രതീക്ഷിക്കുന്ന വാദം. എന്നാൽ ഇതിനെ ശക്തിയുക്തം എതിർക്കാൻ കഴിയുന്ന വാദം ഉന്നയിക്കാൻ തന്നെയാണ് KM ഷാജഹാൻ തയ്യാറായിരിക്കുന്നത്. മാത്രമല്ല, ഇതിനു മുൻപ് നടന്ന വാദത്തിലും ഹർജിക്കാരന് അനുകൂലമായ നിലപാടാണ് കോടതി സ്വീകരിച്ചിട്ടുള്ളത്. എന്തായാലും നാളത്തെ ദിവസം മുഖ്യമന്ത്രി പിണറായി വിജയന് വളരെ നിർണായകമാണ്. ഈ ഹർജിയിലുള്ളത് 3 കാര്യങ്ങളാണ്. സ്വർണക്കള്ളക്കടത്തിലെ 1-ഉം 2-ഉം ഘട്ടങ്ങളായ സ്വർണക്കള്ളക്കടത്ത്, ഡോളർ കടത്ത് വിഷയങ്ങളിൽ കേന്ദ്ര അന്വേഷണ ഏജൻസിയുടെ അന്വേഷണം ഊർജിതമായി നടക്കുന്നില്ല. കേരളത്തിലെ മുഖ്യമന്ത്രിയായ പിണറായി വിജയനും മുൻ സ്പീക്കർ ശ്രീരാമകൃഷ്ണനും ഉൾപ്പെടെ ഉന്നത രാഷ്ട്രീയ നേതാക്കൾക്ക് കള്ളക്കടത്തിലും ഡോളർ കടത്തിലുമൊക്കെ പങ്കുണ്ടെന്ന് സൂചിപ്പിക്കുന്ന നിരവധി പരാമർശങ്ങളുണ്ട്. കഴിഞ്ഞ 2.5 വർഷമായി അന്വേഷണ ഏജൻസികൾ ഇതിന്മേൽ നടപടികൾ സ്വീകരിക്കുന്നില്ല. ഈ അന്വേഷണം ഇഴയുന്നതിൽ ദുരൂഹതകളുണ്ട്. 3-ാമത്തെ ആവശ്യം കസ്റ്റംസ് അന്വേഷിക്കുന്ന ഡോളർ കടത്ത് ഇടപാടുമായി ബന്ധപ്പെട്ടാണ്. കോൺസുലേറ്റിലെ ഖാലിദ് അൽ ഷൌക്രി അന്ന് ഈജിപ്തിലെ കെയ്റോയിലേക്ക് 1,90,00,000 ഇന്ത്യൻ രൂപയ്ക്ക് സമാനമായ ഡോളർ കടത്തുകയുണ്ടായി. ഇതുമായി ബന്ധപ്പെട്ട് പ്രതികൾക്ക് കൈമാറിയ കാരണം കാണിക്കൽ നോട്ടീസിലും ഉന്നത രാഷ്ട്രീയ ബന്ധങ്ങൾ സൂചിപ്പിച്ചിട്ടുണ്ട്. മുഖ്യമന്ത്രിയുടെ ഓഫീസുമായുള്ള നിരവധി ബന്ധങ്ങൾ ഇതിലുണ്ട്. മുഖ്യമന്ത്രിയുമായി നേരിട്ട് ബന്ധമുള്ള വിവിധ പരാമർശങ്ങൾ കാരണം കാണിക്കൽ നോട്ടീസിൽ വ്യക്തമായി ചൂണ്ടിക്കാണിച്ചിട്ടും എന്തുകൊണ്ട് കേന്ദ്ര ഏജൻസികൾ ഈ കേസിന്റെ അന്വേഷണം കാര്യക്ഷമമായി മുന്നോട്ട് കൊണ്ടുപോകുന്നില്ല? അതുകൊണ്ട് തന്നെ ഈ കേസിൽ ഹൈക്കോടതി അടിയന്തരമായി ഇടപെടണമെന്നും കസ്റ്റംസിന് ഒരു മാൻഡമസ് കൊടുക്കണമെന്നുമാണ് ഹർജിക്കാരന്റെ ആവശ്യം. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ലൈഫ് മിഷൻ അഴിമതിയുടെ കേസ് അന്വേഷണവുമായി മുന്നോട്ട് പോകുന്നുണ്ട്. ഇക്കാര്യങ്ങളിലും വേണ്ട അന്വേഷണം കൃത്യമായി വേണമെന്ന് ഹർജിക്കാരൻ നേരത്തെ കൊടുത്ത ഹർജിയിൽ കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ഈ കേസുകളെല്ലാം ഹൈക്കോടതിയുടെ നേരിട്ടുള്ള നിരീക്ഷണത്തിൽ നടത്തണം എന്നാണ് ഹർജിക്കാരന്റെ ഒരാവശ്യം. തുടക്കത്തിൽ സംസ്ഥാന സർക്കാരിന് വേണ്ടി വാദിച്ച അഡ്വക്കേറ്റ് ജനറൽ പറഞ്ഞത് ഈ ഹർജിക്കാരൻ അജി കൃഷ്ണൻ പല കേസുകളിൽ പ്രതിയായതുകൊണ്ടും സർക്കാരിനോട് പകയുണ്ടെന്ന് വാദിച്ചു. സ്വപ്ന സുരേഷിന് നേരത്തെ ജോലി കൊടുത്ത ആളാണ് ഇദ്ദേഹം എന്നുള്ളതുകൊണ്ടും വിശ്വസിക്കാൻ കഴിയില്ല എന്നാണ് AG വാദിച്ചത്. എന്നാൽ ഏതൊരു പ്രതിക്കും കേസ് കൊടുക്കാൻ അവകാശമുണ്ടെന്ന് കോടതി ചൂണ്ടിക്കാണിച്ചു. 29 മിനിറ്റ് നീണ്ടുനിന്ന വാദമായിരുന്നു കഴിഞ്ഞ തവണ ഉണ്ടായത്. ഇതോടെ മുഖ്യമന്ത്രിയുടെ ബന്ധം സംബന്ധിച്ച് കൂടുതൽ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ കോടതി ആവശ്യപ്പെട്ടിട്ടുണ്ടായിരുന്നു. മുഖ്യമന്ത്രിക്ക് ഇതിലൊക്കെയുള്ള പങ്കിന്റെ തെളിവുകൾ അഭിഭാഷകൻ കോടതിക്ക് കൈമാറി. സമൂഹമാധ്യമങ്ങളിലെ സ്വപ്ന സുരേഷിന്റെ വെളിപ്പെടുത്തലുകൾ, അവരുടെ എല്ലാ തെളിവുകളും, കൈവശമുള്ള എല്ലാ തെളിവുകളും സമർപ്പിക്കുകയുണ്ടായി. ഇവ അഭിഭാഷകൻ കോടതിക്ക് നൽകി. ജസ്റ്റിസ് ബച്ചു കുര്യന്റെ ബെഞ്ചിലാണ് ഇത് വാദം കേൾക്കുന്നത്. മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ഉന്നതർ ഈ കേസിൽ 5 ഇടപെടലുകൾ നടത്തിയതായി കഴിഞ്ഞ തവണ അഭിഭാഷകൻ സമർപ്പിച്ച തെളിവുകളടക്കം കോടതിയിൽ ബോധിപ്പിച്ചിട്ടുണ്ട്. ഇവ പൂർണ്ണമായും കോടതിക്ക് ബോധ്യമാവുകയും ചെയ്തിട്ടുണ്ട്.